നാളുകളോ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്, ഒരുപാട് കൂടുകയാണ്, ഒരുപാട് വർദ്ധിക്കും. ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കണം? ഞാനും ഇവരുടെ പക്ഷമാണ്, ഞാനും ഈ നബിമാരെ പിൻപറ്റുന്നവരാണ്. ഈ നബിമാർ അള്ളാഹുവാ ഏകനായ സൃഷ്ടാവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ്, ഞാൻ അവരോടൊപ്പമുണ്ട്. വമാലിയല, എനിക്കെന്തുകൊണ്ടത് ചെയ്തുകൂടാ? വമാലിയല അബ്ദുല്ലദി ഫതറനി, എന്നെ സൃഷ്ടിച്ചവന് എന്തുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്തുകൂടാ? വമാലിയല അബ്ദുല്ലദി ഫതറനി, എന്നെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവിന് എനിക്ക് എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൂടാ? അപ്പൊ എന്താ ഇബാദത്ത് ചെയ്യാനുള്ള കാരണം? അവൻ എന്നെ പടച്ചവനാണ്. ഹുവല്ലദി ഫതറകും, പടച്ചവൻ അല്ലാഹുവാണ്. ഇഖറ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമ്മളൊക്കെ പടച്ചത് അവനാണ്. അത് മാത്രമല്ല, വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അവിടെ പറയേണ്ടത് എങ്ങനെയാ? എന്നെ പടച്ചവനായ അല്ലാഹുവിന് എനിക്ക് എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൂടാ? അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത്, അതല്ലേ പറയേണ്ടത്? പറഞ്ഞപ്പോ വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. അവിടെ ഖിതാബിൽ നിന്ന്, അവിടെ തകല്ലുമിൽ നിന്ന് ഖിതാബിലേക്ക് പോയി എന്ന് പറയും. ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് സെക്കൻഡ് പേഴ്സണിലേക്ക് നീങ്ങിപ്പോയി. എന്തേതിന് കാരണം? ഒരു കഴിവുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുകഴ്ത്തുന്നു. അങ്ങനെയാവാം. പിന്നെ നമ്മൾ സാധാരണയായി മനുഷ്യരിൽ കാണാവുന്നത് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ഒപ്പം കൂടുന്നത്, സ്നേഹിക്കുന്നത്. അത് ഗൾഫുകാർക്ക് പെട്ടെന്ന് മനസ്സിലായി. നാട്ടിൽ ചെന്ന് ഇറങ്ങിയ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച കുറച്ച് ആൾക്കാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ വീട്ടിലൊക്കെ വന്ന് ചുറ്റിപ്പറ്റി, പിന്നെ കയ്യിലെ കാശൊക്കെ തീരുന്ന നിൽക്കും, അറിയാം, രണ്ടാഴ്ച കൊണ്ട് പിന്നെ അവരൊക്കെ പോവും ചെയ്യും, അല്ലേ? അപ്പോ സത്യത്തിൽ നമ്മുടെ ഉച്ച സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയേണ്ടത് പൈസ കയ്യിലില്ലാത്ത നേരത്തെ ആര് സഹായിക്കുന്നു നോക്കിയിട്ട്, അവരാ നമ്മുടെ ശരിയായ മിത്രങ്ങൾ. കാശുണ്ടാവുമ്പോ എത്ര കാലം സുഹൃത്തുക്കൾ ഉണ്ടാവും? പ്രയാസമുള്ള സമയത്തില് അവരാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, അങ്ങനെയല്ലേ പറയാ? നമ്മുടെ പ്രയാസമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ ശരിയായ സുഹൃത്ത്. ആ നേരത്ത് നമ്മളൊന്ന് വിളിച്ചു ചോദിക്കാൻ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയ മനുഷ്യന്മാർക്ക് ആ എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെ ആവരുത്, മുഅ്മിനീങ്ങൾ അങ്ങനെ ആവരുത്. വതആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചേ പറ്റൂ. അപ്പോ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ചില ആളുകളെ പുകഴ്ത്തു. പിന്നെ പുകഴ്ത്തുന്നത് ഉപദ്രവമില്ലാതിരിക്കാനാണ്. ഉപദ്രവമില്ലാതിരിക്കാൻ ശിക്ഷ വരും, എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു വെച്ചേക്കും, അത് പേടിച്ചിട്ട് എന്ത് ചെയ്യുക? ആളെ വന്ദിക്കുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅൻ യുക്റമ റജുലു മഖാഫത ശർരിഹി, ഒരു മനുഷ്യന്റെ ശർറ് പേടിച്ച് ഒരാൾ ബഹുമാനിക്കപ്പെടുന്ന കാലം വരുന്നു. അതൊക്കെ ഈ ഗുണ്ടാ സംസ്കാരത്തെ കുറിച്ചാണെന്ന വിളമാവ് പറയാം. അവരെ ഒന്ന് പോലീസുകാർക്ക് വരെ പേടിയാണ്, അവരെ അവരെ ബഹുമാനിച്ചേക്കും. എന്തേ ഒന്നുമില്ല, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപദ്രവം ചെയ്തേക്കും, അതുകൊണ്ടൊന്ന് ബഹുമാനിച്ച് നിർത്തുക. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധവും ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലാകാം. അള്ളാഹുവിനെ നമ്മൾ വന്ദിക്കുന്നത് അള്ളാഹു അള്ളാഹു ആയതിന്റെ പേരിൽ, അവൻ സ്രഷ്ടാവായതിന്റെ പേരിൽ, ഈ പ്രപഞ്ചത്തിന് അതീതനായവന്റെ പേരിൽ, നമ്മെ പടച്ചവനായതിന്റെ പേരിൽ, നമുക്കെല്ലാം തന്നവനായതിന്റെ പേരിൽ അല്ല. അള്ളാഹുവിന്റെ മഹത്വം മാത്രം മനസ്സിലാക്കിയിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഒന്നാമത്തെ ലെവൽ. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ ചൊല്ലി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. പടച്ചതൊക്കെ തന്നല്ലോ, എന്നെ പടച്ചല്ലോ, അതുപോലെ വിഷയങ്ങൾ. മൂന്നാമത്തേത്, ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് ഞാൻ എന്തായാലും നിസ്കരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ നരകത്തിലിട്ടേക്കും, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചേ പറ്റൂ. ഈ മൂന്ന് സ്റ്റേജുകളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ഏറ്റവും അത്യുന്നതമായ മർഹല. ആ ദറജയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആലാഹു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരിഫികളുടെയും അല്ലാത്തവരുടെയും ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ നരകത്തെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അല്ല, ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ സയ്യിദാണ്, ഞാൻ അവന്റെ മഅബൂദാണ്, ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഇനി നോക്കുക, എന്താണ് ഹബീബുൻ നജ്ജാർ എന്നിവരുടെ സ്ഥാനം ഇവിടെ ഏതാണ്? ഇത്തബിഊ മല്ലാ യസ്അലുകും അജ്റം വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅബ്ദുല്ലദീ ഫതറനി വമാ ലിയ ലാ അഅബ്ദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ എന്തുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്തുകൂടാ?
അപ്പൊ അള്ളാഹുവിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, ഞാനായിട്ട് വമാലിയ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞാനത് ചെയ്യുന്നവനാണ്, ഞാൻ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. കാരണം ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചവനാണ്, അള്ളാഹു വലിയവനാണ്, അതിന്റെ പേരിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ഒരുക്കമല്ല ജനങ്ങളെ, അല്ലേ? എന്നാൽ നിങ്ങൾ നാളെ റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെ ശിക്ഷയുണ്ട്, അവിടെ ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ ഹിസാബുണ്ട്, അവിടെ വിചാരണയുണ്ട്. ഇത് പേടിച്ചിട്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അത് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കുള്ള സൂചനയാണ്. നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും, ഞാൻ മടക്കപ്പെടും. ആ പേടിയിലല്ല ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഞാൻ എന്തിനാ ആരാധിക്കുന്നത്? അവൻ എന്റെ സ്രഷ്ടാവാണ്. അല്ലദീ ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. നാളെ അവൻ ശിക്ഷിക്കുമോ, ആ പേടിയിലല്ല. അത് പേടിച്ചെങ്കിലും നിങ്ങൾ അത് ചെയ്യണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്കാണ്. അപ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയെ പേടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരേണമേ. അത് അനുസരണയുടെ ഏറ്റവും താഴെയുള്ള ഘട്ടമാണ്. ശിക്ഷയെ പേടിച്ചിട്ട് അത് സ്വന്തത്തിലേക്ക് ചേർത്തിയില്ല. ബഹുമാനപ്പെട്ടവർ ഒന്നും രണ്ടും സ്ഥാനത്തിൽ നിന്നു മൂന്നാമത്തെ സ്ഥാനത്തേക്ക് ജനങ്ങളെ മാറ്റിവെച്ചു. നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കാത്ത സമൂഹം അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നവരല്ലയോ? ഇത് പേടിച്ചെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം.